കാശി വിശ്വനാഥ ക്ഷേത്രം ഔറംഗസീബിൻ്റെ കാലത്ത് മുഗളന്മാർ തകർത്ത് തരിപ്പണമാക്കി അവിടെ ഗ്യാൻവാപ്പി എന്ന ഒരു മസ്ജിദ് സ്ഥാപിച്ചിരുന്നു. ഇതിനെ തുടർന്നുള്ള തർക്കങ്ങൾ കാലങ്ങളായി നടന്നു വരികയാണ്. കേസ് ഇപ്പോൾ കോടതിയിലാണ്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗ്യാൻവാപ്പി പള്ളിയുടെ കുറച്ച് സ്ഥലം ഈ വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കോറിഡോറിന് വേണ്ടി ഈ മസ്ജിദിൻ്റെ ഭാരവാഹികൾ വിട്ടു നൽകിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ ഗ്യാൻവാപ്പി പള്ളി സമുച്ചയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു പുരാതന ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തണമെന്ന് കാലങ്ങളായ ഹിന്ദുക്കളുടെ ഒരു ആവശ്യമാണ്. കാരണം ഇത് പള്ളി സമുച്ചയത്തോട് ചേർന്ന് തന്നെ പള്ളി സമുച്ചയത്തിനുള്ളിൽ ആ ഗ്രൗണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്, കാശി വിശ്വനാഥ ക്ഷേത്രത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ പൂജ ചെയ്യണമെന്ന് ആവശ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീകളായ വിശ്വാസികളാണ്. അവർ ഇപ്പോൾ വാരണാസി കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു. ആ കോടതിയിൽ നൽകിയ ഹർജിയിൽ അവർ പറയുന്നു, ഈ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ നന്ദി ഭഗവാൻ, ഗൗരി, ഗണപതി, ഹനുമാൻ തുടങ്ങിയ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ട്. ഇവയെ അലങ്കരിക്കാനും പൂജ ചെയ്യാനും ഞങ്ങൾക്ക് അവസരം തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ സ്ത്രീകളായ വിശ്വാസികൾ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും കോടതി ഇവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഗ്യാൻവാപ്പി പള്ളി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും ഒപ്പം കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. ഇവരുടെ പ്രതികരണം അറിയാനായി കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഏതായാലും പുതിയൊരു നീക്കമാണ് ഇപ്പോൾ സ്ത്രീ വിശ്വാസികൾ നടത്തിയിരിക്കുന്നത്. ഗ്യാൻവാപ്പി പള്ളിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പള്ളി സമുച്ചയത്തിൽ നിൽക്കുന്ന ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഈ സ്ത്രീ വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വലിയ കൂട്ടായ്മയാണിത്. ഇവർ ആദ്യം ഹർജി നൽകിയിരിക്കുകയാണ്. ഇവർ പറയുന്നത്, എന്ത് വന്നാലും ഞങ്ങൾ ഇവിടെ പൂജ ചെയ്യും. കാരണം ഇത് പഴക്കങ്ങൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്ര സമുച്ചയമാണ്. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഇപ്പോഴും നന്ദിയുടെയും ഗണപതിയുടെയും ഗൗരിയുടെയും ഒപ്പം തന്നെ ഹനുമാൻ ഭഗവാന്റെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ട്. അവയെ പൂജിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടിയേ കഴിയൂ. അതിനെ മാല ചാർത്താനും പൂജിക്കാനുമുള്ള അവസരം ഞങ്ങൾ നേടിയെടുക്കും എന്ന് പറഞ്ഞ് ഈ വനിതകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഏതായാലും കോടതിയിൽ ഈ കേസ് പരിഗണിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.